മൂന്നാം മോദി മന്ത്രിസഭയിൽ ഏഴ് വനിതാ മന്ത്രിമാരാണ് ഉള്ളത്. നിർമ്മല സീതാരാമൻ, അന്നപൂർണ ദേവി എന്നിവർ ക്യാബിനറ്റ് മന്ത്രിയായും അനുപ്രിയ പട്ടേൽ, ശോഭ കരന്തലജെ, രക്ഷ നിഖിൽ ഖഡ്സെ, സാവിത്രി ഠാക്കൂർ, നിമു ബെൻ ബാം ഫാനിയ എന്നിവർ സഹമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അമേഠി മണ്ഡലത്തിൽ കിഷോരി ലാൽ ശർമ്മയോട് പരാജയപ്പെട്ട സ്മൃതി ഇറാനി വഹിച്ചിരുന്ന വകുപ്പുകൾ ആർക്ക് നൽകണം എന്നതിലായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ ജാർഖണ്ഡിൽ നിന്നുള്ള BJP നേതാവ് അന്നപൂർണ ദേവി വിജയിച്ചതോടെ സ്മൃതിയുടെ വകുപ്പുകൾ ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ നരേന്ദ്രമോദിക്കും നേതൃത്വത്തിനും പിന്നീട് മറ്റൊന്നും തന്നെ ചിന്തിക്കേണ്ടി വന്നില്ല. അന്നപൂർണ ദേവി ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ സ്മൃതിയുടെ പകരക്കാരി ആരാണ് എന്നുള്ള ചർച്ചയിലായിരുന്നു രാഷ്ട്രീയ ലോകം. സ്മൃതി ഇറാനിക്ക് പകരക്കാരി, സ്മൃതി ഇറാനി എന്ന് പറയുമ്പോൾ തന്നെ BJPയുടെ ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. സ്മൃതി ഇറാനിക്ക് പകരം അന്നപൂർണ ദേവിയെ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ആരാണ് ഈ അന്നപൂർണ ദേവി? 1970 ഫെബ്രുവരി 2 ജാർഖണ്ഡിലെ ദുംകയിലാണ് അന്നപൂർണ ദേവി ജനിച്ചത്. റാഞ്ചി സർവകലാശാലയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. വീട്ടമ്മയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആളുകൂടിയാണ് അന്നപൂർണ ദേവി. എന്നാൽ വളരെ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലായിരുന്നു അന്നപൂർണയുടെ വളർച്ച. 1998 ഭർത്താവും RJD നേതാവുമായ രമേശ് യാദവ് മരിച്ചതിന് പിന്നാലെയാണ് അന്നപൂർണ ദേവി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത്. 1998 ജാർഖണ്ഡിലെ കോദർമ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ RJD ടിക്കറ്റിൽ നിന്നാണ് അന്നപൂർണ ദേവി വിജയിക്കുന്നത്. 2000, 2004, 2005, 2009 വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ RJDയുടെ നോമിനിയായി അന്നപൂർണ മത്സരിച്ച് വിജയിച്ചിരുന്നു. ബീഹാർ ജാർഖണ്ഡ് വിഭജനം നടക്കുന്നതിന് മുൻപ് RJD സർക്കാരിന്റെ കീഴിൽ മന്ത്രിയായി അന്നപൂർണ പദവി വഹിച്ചിട്ടുമുണ്ട്. 2012 ജലസേചനം, വനിതാ ശിശുക്ഷേമം, രജിസ്ട്രേഷൻ മന്ത്രാലയത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജാർഖണ്ഡിലെ ക്യാബിനറ്റ് മന്ത്രിയായി നിയമിച്ചിരുന്നു. 2014 ഇടയിൽ അന്നപൂർണ ജാർഖണ്ഡിലെ RJD മേധാവിയായി സേവനമനുഷ്ഠിച്ചുവെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അന്നപൂർണ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാറിയിരുന്നു. ഇതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത്. ജാർഖണ്ഡ് വികാസ് മോർച്ചയിലെ ബാബുലാൽ മറാഠിയെ 4.55 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് BJP സ്ഥാനാർത്ഥിയായ അന്നപൂർണ തോൽപ്പിക്കുന്നത്. 2021 ജൂലൈ 7 വിദ്യാഭ്യാസ സഹമന്ത്രിയായി അന്നപൂർണയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. 2024 ജാർഖണ്ഡിൽ നിന്ന് വിജയിച്ച 8 BJP സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അന്നപൂർണ ദേവി. മൂന്നാം മോദി മന്ത്രിസഭയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിസ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീകളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് തടയുക, സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇങ്ങനെ നിരവധി വെല്ലുവിളികളാണ് അന്നപൂർണ ദേവി ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ പദവി വഹിച്ചിരുന്ന സ്മൃതി ഇറാനിയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണോ അന്നപൂർണ ദേവി കാഴ്ചവെക്കുന്നത് എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്.